അപ്പോൾ നമ്മൾ നമ്മുടെ ഇതെല്ലാം അരിഞ്ഞ് പത്തലയുടെ എല്ലാം അരിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അരപ്പും ഞാൻ ചതച്ചു. ഇത് നമുക്ക് തോരൻ വെക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഇതിന് ഞാൻ കൂടുതലും കടുക് വറക്കാതെ, ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതൽ കടുക് ഞാനങ്ങനെ ഈ ഇലയ്ക്ക് വറക്കാറില്ല. വെളിച്ചെണ്ണ കൂടുതൽ നിറച്ചതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് വെക്കുന്നത്. പഴുപ്പ് വെപ്പിച്ചു. പിന്നെ ദേ തേങ്ങ, തേങ്ങ ശരിക്കും നമ്മൾ ഒരു ശകലം ചേർത്താൽ മതി കേട്ടോ. ഈ തേങ്ങയും കൂടെ ഞാൻ ഒന്നിച്ചിട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ട് അടച്ചിടുവാണ്. ഇത് എളുപ്പമാണല്ലോ വേകുന്നത്. ആ അപ്പൊ ഞാൻ ഇന്നത്തെ എന്ത് പറഞ്ഞില്ലല്ലോ, ഇൻട്രൊഡക്ഷൻ. ഹലോ, ഗ്യാസ് വെറൈറ്റി ബസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ്. പത്തിരയൊക്കെ പോയി കാട്ടിൽ പോയി പറിച്ചപ്പം ഒരു സംഗതി കണ്ടു. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആ ഇനി നമുക്ക് ഉപ്പ് ഇട്ടിട്ട് അടച്ചിടാം. ശകലം ഉപ്പിട്ടാ മതി കേട്ടോ. അടപ്പെടുത്ത് വരട്ടെ. വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി. ഉപ്പുമാങ്ങ ചേച്ചി കൊണ്ടുവന്ന ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഉപ്പുമാങ്ങയും തേങ്ങയും ചുമന്നുള്ളി ഉപ്പ് ചേർത്തിട്ടില്ല. കാന്താരിയാണ് ബെസ്റ്റ്. നമുക്ക് കാന്താരിക്കകത്തോട്ട് പച്ചമുളക് എല്ലാം കൂടെ അരച്ച് ഞാൻ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കി. അടുത്തത് നമ്മുടെ പ്രാഞ്ഞിൽ മീന് പച്ചയ്ക്ക് വെച്ചു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുട്ട എടുത്തൊരു തോരനാക്കണം എന്നുണ്ട്. ഈ തോരന് കാരണം ഒരു പോഷകാഹാരം എന്നുള്ള നിലയിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ല, എന്നാലും എല്ലാവരും കൂട്ടും. പിന്നെ ഇതും കൂടെ ഒരു തോരൻ വെക്കണം എന്നുണ്ട്. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതായിട്ട് നമുക്ക് കാണാം. രാവിലെ തന്നെ നമുക്കിന്ന് ചപ്പാത്തിയാണ്. അതിന് ചെറിയൊരു മുട്ടക്കറി കൊച്ചിന്, അവന് മുട്ടക്കറിയാണ് ഇഷ്ടം. അമ്മ മുട്ടക്കറി കൂട്ടാത്തതുകൊണ്ടാണ് ഒന്നിച്ച് മുട്ടക്കറി ആക്കാത്തത്. ഞങ്ങൾക്ക് ഗ്രീൻ പീസ് ഇല്ലേ നമ്മുടെ ഫ്രോസൻ്റെ, അതും സബോളയും കൂടെ വഴറ്റിയിട്ട് ഒരു കറി വെക്കുമല്ലോ മസാലയെല്ലാം ഇട്ട്. ആ കറിയാണ് ഇത്. അത് വെക്കുമ്പോൾ കാണിച്ചുതരാം. ഇത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ പീസ്. ഈ ഗ്രീൻ പീസ് ഇത് വെന്തതാണെന്ന് ഒരു വിധം. എന്നാലും ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് ഇതാക്കിയില്ലെങ്കിൽ അത് ഒരു സുഖമില്ല കഴിക്കാൻ. ഇങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റുക. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. പിള്ളേർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും, ഞങ്ങൾക്ക് ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും. ഞങ്ങളങ്ങനെ കഴിക്കട്ടെ. പിന്നെ നമ്മുടെ കാപ്പുകൂടി എല്ലാം കഴിഞ്ഞു. മണി 10:30 ആയി. ഇനി നമുക്ക് നമ്മുടെ പ്രാഞ്ഞില്, ഇന്ന് വാങ്ങിച്ച മീനാണ് പ്രാഞ്ഞില്. പ്രാഞ്ഞിലിന് നമുക്ക് തേങ്ങ അരച്ച് പച്ചമുളക് എല്ലാം കീറിയിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് കറി വെച്ചാലോ. നമുക്കിത് കറി വെക്കാം. ഇന്ന് നമുക്ക് കർക്കിടക 10 തോരൻ വെക്കാൻ നമുക്ക് ഇല പറിക്കാൻ പോകാം. നമുക്ക് പോവാം. ഇവിടെ തന്നെ അവള് കണ്ടിട്ടില്ല, അവള് മേലെ നിന്ന് കാണുന്നുണ്ടാവും. ഞാൻ കത്ത് പറിക്കുവാണ്. ഇതാണ് എന്റെ കൂട്ടുകാരിയുടെ വീടാണ്. അത് കൂട്ടുകാരിയുടെ വീടാണ്. അപ്പൊ ഞാൻ അവളുടെ മൈസൂർ ചീര ശകലം പറിച്ചെടുക്കുവാണ്. അവൾ എന്നെ കണ്ടാ ശരിയാക്കത്തൊന്നുമില്ല കേട്ടോ. അവള് പാവമാണ്, അവളൊന്നും പറയത്തില്ല. അപ്പം നമ്മുടെ 10 ഒരെണ്ണാണ് മൈസൂർ ചീരയില. ആ ഓക്കെ, ഞാൻ അടുത്ത് പറിക്കാം. അപ്പൊ നമുക്ക് അടുത്ത കട്ട് പറിക്കാം. എല്ലാം കട്ട് പറിക്കുവാണ്. അടുത്ത അടുത്ത എല്ലാം നമ്മുടെ വീട്ടുകാരിൽ തന്നെ കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. ഇവിടുന്ന് ഞാൻ കട്ട് പറിക്കാൻ വന്നാണ്. ഇതാണ് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല. കുമ്പളത്തിൻ്റെ ഇല ഈ കർക്കിടക 10 തോരനകത്ത് ഉൾപ്പെടുത്താം. ദേ കുമ്പളത്തിൻ്റെ ഇല ഉണ്ടോ, പൂവൊക്കെ വീണിട്ടുണ്ട് ഇതിനകത്ത്. കണ്ട, ഇതാണ് നല്ലതായിട്ട് കാണാവോ.
കണിക്കുന്നുണ്ടോ? ദൈവത്തിന് അറിയാം. ഉണ്ട് ഉണ്ട്. കുമ്പളത്തിന്റെ ഇലയാണിത്. പിന്നെ പയറിന്റെ ഇല, ഇതാണ് പയറിന്റെ ഇല കേട്ടോ. അപ്പൊ രണ്ട് പയറിന്റെ ഇല കൂടെ നമുക്ക് കുറച്ച് ചേമ്പും കൂടെ പറിച്ചു. അവനാണ് എന്റെ കൂടെ വന്നേക്കുന്ന വീഡിയോ പിടിക്കാൻ കേട്ടോ. അവനിപ്പോ ഉച്ചക്ക് വീട്ടിൽ പോകും. പയറിന്റെ ഇല പറിച്ചു. ഇനി നമുക്ക് അടുത്ത ഇല പറിക്കാൻ പോ. ഇതാണ് നമ്മുടെ ചേന കണ്ടോ, കുറേ ചേമ്പ് നിൽപ്പുണ്ടേ. ഇത് ചേന, ചേനയുടെ ശകലം മതി, എല്ലാ ശകലം മതി കേട്ടോ. ഇല എടുത്തു. ഇനി പോകാം. ഈ വലിയൊരു സാധനത്തിനെ നമ്മള് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ വെച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് ചൊറിയണം. ആരും ചെയ്യല്ലേ കേട്ടോ, ചൊറിഞ്ഞു ചാവും. ചൊറിഞ്ഞു ചാവത്തൊന്നുമില്ല, ആർക്കും കുഴപ്പമില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ മൊത്തം ചൊറിയണം തൂത്തരിഞ്ഞ് തോരൻ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചൊറിയണത്തിന്റെ നമ്മള് ലേശ ഒരെണ്ണത്തിന്റെ ഒരു ഒരു കുഞ്ഞല എടുക്കുന്നുള്ള പറയും കേട്ടോ. ഉമ്മ ഒരു പണിയില്ല, ചൊറിയണം കാണിച്ചു കൊടുക്കോ. ഇതാണ് ചൊറിയണം. ചുമ്മാ ആവശ്യമില്ലാതെ പണിയൊന്നും ആരും ചെയ്തേക്കില്ല കേട്ടോ. ചൊറിയണം ഇതൊക്കെ രസമല്ലേ. ഉമ്മ കണ്ട വീട്ടിലോടൊക്കെ കയറി ചെല്ലു കേട്ടോ. കാണിക്കുന്നുണ്ട്, കാട്ടിലോട്ടൊക്കെ കയറി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ കൂട്ടുകാരുടെ വീടിന്റെ മുറ്റത്തോട് ഞാൻ കയറി വരുവാണ്. അവളുടെ ഇവിടുന്ന് വല്ല അടിച്ചെടുക്കാനുണ്ടോ നോക്കട്ടെ. അവളുടെ ഈ പുകകോശത്തെങ്ങാണ്ട് നോക്കട്ടെ. സരിതാമ്മയുടെ ഇല, എന്തോ സരിതാമ്മയുടെ ഇലയും കൂടെ വേണം നമുക്ക്. പിന്നെ ചേമ്പിന്റെ ഇല, ഇതിന്റെ ഈ ചേമ്പിന്റെ തീരെ കൂമ്പല ഉണ്ട് കേട്ടോ. കൂമ്പല നമുക്ക് എടുക്കാം, അത് അപ്പുറത്തുണ്ട്, അവിടുന്ന് എടുക്കാം കേട്ടോ. ഓക്കെ. ഇവിടുന്ന് ഇവക്ക് ഇവിടെ കഴുതാമ്മയൊന്നുമില്ല. ഇവക്ക് ഇവിടെ മൈസൂർ ചീരയുടെ ഇല ഉള്ളൂ, ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ഇല്ലല്ലേ, ഒന്നുമില്ല. ഈ കാട്ടി കയറി വല്ലതും പറിച്ചാലോ. കാട്ടി കാട്ടി കയറുന്നുണ്ട്. മൊത്തം വാഴയാണ്. ചെറിയൊരു സാമ്പാർ ചീര നമ്മുടെ വീട്ടിലുണ്ട്. ഇനി നമുക്ക് താളിന്റെ ഇല എടുക്കാം, വെളുന്താള്. അതിന്റെ കൂടെ കഴിഞ്ഞ സാമ്പാർ ചീരയുടെ ഇല. ആ അതെ, ഇവിടെ നിൽക്കണം. കണ്ടോ, ഇങ്ങനത്തെ കൂമ്പലയാ വേണ്ടത്. ഇത് ഞാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചുരുട്ടി ഇതൊരു തോരൻ വെക്കുന്നു, നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമുക്ക് സാമ്പാർ ചീര പറിക്കാവേ. സാമ്പാർ ചീര ഇതാണ് സാമ്പാർ ചീര കണ്ടോ. ഇതും കൂടെ എടുത്ത് ഇച്ചിരി ഏറെ എടുക്കാം. അപ്പൊ എല്ലാം ഞാൻ കാണിച്ചു തരാവേ. ഇത് സാമ്പാർ ചീര, ഇത് കുറച്ച് എടുക്കട്ടെ. സാമ്പാർ ചീര ഇത്രയായി. ഇനി നമ്മുടെ ചേമ്പ്, ചേമ്പൂടെ പറിക്കാം. ചേമ്പിനെ കാണിച്ചു തരാം. ഇതാണ് ചീര ചേമ്പ്, അതും പറിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കാവേ. ഇനി നമുക്ക് നമ്മുടെ പച്ചച്ചീര, ഇതാണ് പച്ചച്ചീര. ഇതിന്റെ എല്ലാം മൂത്തു പോയത് കിളന്ത് മാത്രം ശകലം എടുക്കുന്നുള്ളേ. ശകലെടുക്കാം നമുക്ക്.
കുറച്ചെടുത്തു, അതും കുറച്ചെടുത്തു. ഇനി തഴുതാമ നോക്കാം. അപ്പൊ നമ്മുടെ കർക്കിടക പത്തലയുടെ എല്ലാ സാധനവും പറിച്ചെടുത്തോണ്ട് വന്നു. അപ്പൊ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇതാണ് മൈസൂർ ചീരയുടെ ഇല. ഇത് നമ്മുടെ താള്, താളിന്റെ മണ്ട. ഇത് ചേനയുടെ ഇല, കുമ്പളത്തിന്റെ ഇല, പയറില, പച്ചച്ചീര, ചീരച്ചേമ്പ്, സാമ്പാവ് ചീര, മത്ത, തഴുതാമ, റെയിൻകോട്ട് എല്ലാം വെച്ചു. ആ പിന്നെ നമ്മുടെ ചൊറിയണം. ഓ, ഞാൻ ശകല ഇടുന്നുള്ളൂ. ചൊറിയണത്തിനെ ഞാൻ ഇടത്തില്ല, എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാനത് മാറ്റുവേ ഇച്ചിരി ഉള്ളു. അപ്പം ഇത്രയും ഇലയും കൂടെ കിട്ടി. ഇതെല്ലാം കൂടെ നമുക്ക് കഴുകി അരിയാം. അങ്ങനെ ഓഫീസിലോട്ട് പോവാം. ഹോസ്റ്റലിലോട്ട് ചെന്ന് നാളെ ഓഫീസിൽ പോകണം. ഇനി നമുക്ക് ഇച്ചിരി മുട്ടത്തോരനും കൂടെ ഉള്ള മുട്ടയും കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. അതായത് പത്തിലത്തോരൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഇച്ചിരി മുട്ടത്തോരനും കൂടെ വെച്ചാൽ നമുക്ക് കറിയാവുള്ളൂ. അതിനാണ് മുട്ടത്തോരനും കൂടെ വെക്കുന്നത്. ഇതിപ്പം നമ്മുടെ കോഴിക്ക് കോഴിയുടെ മുട്ട തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഉണ്ടല്ലോ മുട്ട, അതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാം. അമ്മ ഇതൊന്നും കൂട്ടത്തില്ല. അമ്മയ്ക്ക് ഉപ്പുമാങ്ങ ചമ്മന്തി തോരനും മാത്രം മതിയെന്ന് പറഞ്ഞു, മറ്റേ തോരനും. അതുകൊണ്ട് പുളിശ്ശേരി ഒന്നും അമ്മ രാമായണം വയ്ക്കുന്നതുകൊണ്ട് കൂട്ടത്തില്ല. ഇതിങ്ങനെ ആക്കി വെക്കുക. കഴിക്കാൻ നേരം ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. ആക്കി വെക്കുന്നതിന് ഉപ്പും കൂടെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കട്ടെ. അല്ല, നമ്മളന്ന് നട്ട വഴുതന എല്ലാം കായ്ച്ചു കേട്ടോ. ഞങ്ങൾ എല്ലാരും കൂടെ അപ്പൊ ചോറിനാൻ പോവാണേ. മുട്ടത്തോരൻ മട്ടത്തോരൻ പ്രാഞ്ഞില് കറി, പിന്നെ പത്തിലത്തോരൻ, നമ്മളിന്ന് വെച്ച പത്തിലത്തോരൻ എല്ലാം കൂടെ ആണ് ഇന്നത്തെ കറി എന്ന് പറഞ്ഞത്. ഇതുവരെയുള്ള എന്റെ പരിപാടി എന്നായിരുന്നു ഒന്ന് കണ്ടോ. ദേ നമ്മുടെ വഴുതനയുടെ ഒക്കെ ചോടിളക്കി ഇത്രയും ഭാഗത്തെ പുല്ല് പറിച്ച്. ഇനി ഇത് നാളെയാണ് അത്രയും ഭാഗത്തെ. ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗത്തെ പുല്ലെല്ലാം പറിച്ചു. പച്ചമുളകിനൊക്കെ തടവെടുത്തു. ഇതേ വഴുതനയ്ക്കൊക്കെ തടവെടുത്തിട്ടു. ഇനി അത്രയും ഭാഗത്തെ പുല്ലൂടെ പറിക്കണം. കളവശത്ത് നമ്മുടെ കൃഷി ഓഫീസർ തന്ന വഴുതനത്തെയൊക്കെ ഇല്ലേ, അതും ഇത് ഇവിടെ നട്ടിപ്പം. ഇതേ ഇവിടെ വഴുതന വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വഴുതന വെച്ചു, ഇവിടെ ഒരു ചീനി വെച്ചു പച്ചമുളക്, അവിടെ ഒരു വഴുതന വെച്ചു. ഇത് നമ്മുടെ ഉണ്ടായി, നമ്മൾ വെച്ച വഴുതന നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ഒരു അരി വാങ്ങി പാകിയിട്ട് ഞാൻ നട്ടതാണ്. ഇന്ന് 8 മണിയായി രാത്രിയിൽ. ഇന്ന് നമുക്ക് അപ്പമാണ്. അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കറി വെച്ചിട്ടുണ്ടെന്ന്, ഗ്രീൻ പീസ് കറി. അപ്പൊ അതുമാണ്. അങ്ങനെ ഇന്ന് നമുക്കത് അങ്ങനെ കഴിക്കാം. ഒരു മിനിറ്റ്. എന്റെ അപ്പാപാത്രത്തിന്റെ മൂടി പോയി, അതുകൊണ്ട് ഇത് വെച്ചടയ്ക്കുന്നു. ആ അന്നേരം നമുക്ക് അപ്പം ഗ്രീൻ ബീൻസ് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കുറച്ചേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വയറ്റുണ്ടാക്കാൻ മടി കാരണം, അതുകൊണ്ട് അതാണ്. കൊച്ചിന് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു
അപ്പം കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ നേരത്തെ അപ്പം അല്ല അല്ലെങ്കിൽ ഞാൻ 8 മണിയാകുമ്പോൾ ഉണ്ടാക്കാൻ കയറുമല്ലോ. അപ്പം ഉണ്ടാക്കി അവന് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അപ്പവും റീമേസ് കറിയും കൂടെ തിന്നിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് ഇട്ട് തന്നിരിക്കും. ഇട്ടിട്ട് ഞാൻ എൻ്റെ ജോലി കഴിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കാണണം. അന്നേരം എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ കയറി കിടക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമുക്ക് നിർത്തിയേക്കാം. ഇന്ന് സൂപ്പർ അപ്പാട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതുകൊണ്ട് നിർത്താം. എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. നമുക്കിനി എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നെ പറ്റിക്കല്ലായിരുന്നു കേട്ടോ. കമൻറ്റൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് രസമുള്ള വീഡിയോ കണ്ട് നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ, നല്ല സോഫ്റ്റ് അപ്പം. അപ്പം ഇന്ന് ഇതുകൊണ്ട് നമുക്ക് നിർത്താം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ, നാളെ കാണാം കേട്ടോ.